അമേരിക്ക തണുത്തു മരവിക്കുകയാണ്. അസ്ഥികൾ പൊട്ടുന്ന തണുപ്പിൽ ജനം നിസ്സഹായകരാകുന്ന കാഴ്ചയാണ്. വിവരണങ്ങൾക്ക് അതീതമാണ് അവിടുത്തെ കാഴ്ചകൾ. 100 വർഷത്തിനിടയിൽ അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ രൂക്ഷമായ ശൈത്യം. രാജ്യത്തെ താപനില -50 ഡിഗ്രി എത്തിയിരിക്കുന്നു. മരണസംഖ്യ മിനിറ്റുകളുടെ ഇടവേളയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. രാജ്യം മുഴുവൻ കൂറ്റൻ മഞ്ഞുകൂമ്പാരങ്ങളാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ തക്കത്തിന് നഗരങ്ങൾ കീഴടക്കുന്ന കൊള്ളക്കാർ, വാഹനങ്ങൾക്കുള്ളിലിരുന്ന് മരവിക്കുന്നവരുടെ എണ്ണം പെരുകുകയാണ്. അമേരിക്കയിലെ താപനില -50 ഡിഗ്രി വരെ എത്തിയെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. മരണസംഖ്യ കുത്തനെ ഉയരുന്നു. മരണക്കളമായി മാറിക്കഴിഞ്ഞു US കാനഡയും ജപ്പാനുമൊക്കെ. പലയിടങ്ങളിലും 6 അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള മഞ്ഞുകൂനകൾ ജീവനെടുക്കും. അമേരിക്കയിൽ റെയിൽ, റോഡ്, വ്യോമ ഗതാഗതങ്ങളെല്ലാം താറുമാറായിരിക്കുകയാണ്. 100 വർഷത്തിനിടയിൽ അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ രൂക്ഷമായ ശൈത്യമാണിപ്പോൾ സർവനാശം വിതയ്ക്കുന്നത്. ശീതക്കൊടുങ്കാറ്റ് മൂലം 1707 ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകളാണ് US റദ്ദാക്കിയിരിക്കുന്നത്. ഇങ്ങനെ 100 വർഷം കണ്ട ഏറ്റവും വലിയ അതിശൈത്യമാണ്. 18 അടി ഉയരത്തിലുള്ള മഞ്ഞുകൂനയിൽ മുങ്ങിയ ഒരു വൈദ്യുതി സബ്സ്റ്റേഷൻ പൂട്ടി. ന്യൂയോർക്കിലാണ് സ്ഥിതി ഏറ്റവും കൂടുതൽ രൂക്ഷം. ജനങ്ങൾ ഇരുട്ടിലായിരിക്കുകയാണ്. 2.5 ലക്ഷം വീടുകൾ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ്. ഈ 100 വർഷത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടും ശൈത്യമാണ് ഇപ്പോഴത്തേതെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ലഭ്യമാകുന്ന നിർദ്ദേശം. കാറുകളുടെയും വീടുകളുടെയും മുകളിൽ 6 അടിയോളം ഉയരത്തിൽ മഞ്ഞു പൊതിഞ്ഞിരിക്കുകയാണ്. നിരവധി പേരാണ് വീടുകളിൽ കുടുങ്ങിയിരിക്കുന്നത്. കാനഡയിലും അതിശൈത്യം ജനജീവിതത്തെ സ്തംഭിപ്പിച്ചു. ജപ്പാനിൽ 100 കണക്കിന് പേർക്ക് ഹിമപാതത്തിൽ പരിക്കേറ്റു. വടക്കുകിഴക്കൻ ജപ്പാനിൽ പലയിടത്തും മഞ്ഞുവീഴ്ച 3 ഇരട്ടി വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ തന്നെ കൊടും ശൈത്യത്തെ മറയാക്കി വൻ കൊള്ള അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ജനം തണുത്തു മരവിക്കുമ്പോഴും മരിച്ചു വീഴുമ്പോഴും ഇത്തരം പ്രവൃത്തികൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. മഞ്ഞുമൂടിയ ബഫലോ നഗരത്തിൽ കൊള്ളക്കാർ കടകൾ കൊള്ളയടിച്ച് സാധനങ്ങൾ മോഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മഞ്ഞിലകപ്പെട്ട് ചിലർക്ക് 2 ദിവസം വരെ കാറിനുള്ളിൽ കഴിയേണ്ടി വന്നതായ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെ രാജ്യമെമ്പാടും അടിയന്തരാവസ്ഥ എത്തി നിൽക്കുന്ന ഒരു ഭയാനകരമായ കാഴ്ചയാണ്. അല്ലാഹു തആല അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ.